കൊട്ടാരക്കരയിൽ നിന്നുള്ള തത്സമയ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മഹാസമുദ്രമായി മാറിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയെ കാണാൻ എത്തിയിരിക്കുന്നവർ പ്രിയ നേതാവിനെ കണ്ടേ മടങ്ങും എന്നവർ പറയുന്നു. വലിയൊരു ജനസാഗരമായി അവിടെയുള്ള ആൾക്കൂട്ടം മാറുന്നു. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് സ്നേഹയാത്ര സ്നേഹാദരം നൽകുകയാണ് അവിടെയുള്ള ആളുകൾ. അഞ്ചര പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ സ്വാധീനമായിരുന്ന ഉമ്മൻചാണ്ടി വിട പറഞ്ഞു പോവുകയാണ്. ഓരോ സ്ഥലത്തും വലിയ ആൾക്കൂട്ടം ജനസാഗരം രൂപപ്പെടുന്നു. ഇപ്പോൾ കൊട്ടാരക്കരയിലാണ് വിലാപയാത്ര എത്തി നിൽക്കുന്നത്. അവിടെയുള്ള ജനക്കൂട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. അതിനെ ജനക്കൂട്ടമെന്ന് വിശേഷിപ്പിക്കണോ അതോ മനുഷ്യ മഹാസാഗരം എന്ന് വിശേഷിപ്പിക്കണോ എന്നുള്ള അവ്യക്തത. അത്രയും ആളുകൾ അവിടേക്ക് തടിച്ചുകൂടി എത്തിയിട്ടുണ്ട്. ഇരുട്ട് വീണിരിക്കുന്നു, രാത്രിയായിരിക്കുന്നു. പകൽ സമയങ്ങളിൽ നമ്മൾ കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ രാത്രി സമയത്ത് ഉമ്മൻചാണ്ടിയെ കാണാനെത്തുന്നു. ആ വാഹനത്തിന് വളരെ പതിയ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ്. കാരണം എല്ലാവർക്കും ഉമ്മൻചാണ്ടിയെ കാണണം, അത് അവരുടെ അവകാശമാണ്. കാരണം അത്രയും പ്രിയപ്പെട്ട, അവരോട് ചേർന്ന് നിന്ന, അവർക്കിടയിൽ ജീവിച്ച നേതാവാണ് യാത്രയാകുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി അവസാനമായി കാണാനും സ്നേഹാദരം അർപ്പിക്കാനുമുള്ള അവകാശം അവർക്കുണ്ട്. എല്ലാവരെയും കാണിച്ചതിന് ശേഷം എത്ര സമയം എത്ര വൈകിയാലും അതിനുശേഷം യാത്ര തുടരുക എന്നുള്ളതാണ് ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം. തിരുനക്കര മൈതാനത്തും പുതുപ്പള്ളിയിലെ വീട്ടിലുമൊക്കെ വലിയ മനുഷ്യ സാഗരം തന്നെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. എപ്പോഴാണ് അദ്ദേഹം അവിടേക്ക് എത്തുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സമയം പറയാൻ കഴിയില്ല. തിരുനക്കര മൈതാനത്ത് നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹാഷ്മി, നേരത്തെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു എത്ര കാത്തുനിന്നാലും കുഴപ്പമില്ല, എല്ലാവർക്കും അവസാനയാൾക്കും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയെ കാണാൻ അവസരമൊരുക്കും, അത് ഒരു ഉറപ്പായി അവർ നൽകുന്നുണ്ട്. എത്ര വൈകിയാലും കുഴപ്പമില്ല, ഞങ്ങൾ കാത്തിരുന്നു കൊള്ളാം എന്ന് അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. എന്താണ് അവിടെ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഹാഷ്മി? പ്രീത, അത് തന്നെയാണ്. ലക്ഷോപലക്ഷം മനുഷ്യരുടെ സ്നേഹ പിന്തുണയിൽ, സ്നേഹത്തിന്റെ കുത്തൊഴുക്കിൽ ഒരു വലിയ കടൽ ജഗതിയിലെ പുതുപ്പള്ളി വീട്ടിൽ നിന്ന് ഉത്ഭവിച്ച വലിയൊരു സങ്കടക്കടൽ ഒഴുകി ഒഴുകി തിരുനക്കര മൈതാനിയിലേക്കുള്ള ഒഴുക്കിലാണ് ആ സങ്കടക്കടൽ. നമ്മൾ കാണുന്നുണ്ട് അവിശ്വസനീയമാവണ്ണം ജനക്കൂട്ടം തടിച്ചുകൂടുന്നത്. നേരത്തെ വിജയകുമാർ പറയുന്നത് പോലെ അത് ആയിരങ്ങളോ പതിനായിരങ്ങളോ അല്ല, ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളാണ്. അടുത്ത കാലത്ത് കേരളത്തിൽ രാഷ്ട്രീയ നേതാവ് ഇത്ര വലിയ ഒരു സ്നേഹ പിന്തുണ കിട്ടിയിരുന്നോ അദ്ദേഹത്തിന് അവസാന യാത്ര മൊഴി എന്ന കാര്യം എനിക്ക് സംശയമുണ്ട്. റിജിത്ത്, അത്രത്തോളം വലിയ ജനപിന്തുണ, വിസ്മയിപ്പിക്കുന്ന, ഒരു കാലത്തും കേരളം മറക്കാനിടയില്ലാത്ത വലിയ ഒരു ചരിത്രത്തിൻ്റെ ഏടായി മാറുന്നുണ്ട്. ഈ ദിവസങ്ങളിലായി കാണുന്ന കൊട്ടാരക്കരയിലെ കാഴ്ചയൊക്കെ കേരളം ചരിത്രം ഒരു കാലവും മറക്കാനിടയില്ലാത്ത ദൃശ്യമാണ്. ഇവിടെ ഇത് പക്ഷേ കൊട്ടാരക്കര ടൗണിലേക്ക് കടക്കുന്നതേയുള്ളൂ. അവിടെ താണ്ടി ഇനി കൊട്ടാരക്കര കഴിഞ്ഞാൽ എത്തേണ്ടത് പന്തളമാണ്, അടൂരാണ്, പന്തളമാണ്, പിന്നെ ചെങ്ങന്നൂരാണ്, ചങ്ങനാശ്ശേരിയാണ്, തിരുവല്ലയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയും. ഇതൊക്കെ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനുമായി, ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയുമായി, ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവുമായൊക്കെ വലിയ ആഴത്തിൽ ആത്മബന്ധം വെച്ച് പുലർത്തുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഒരുപക്ഷെ കൊട്ടാരക്കരയിലെ ഈ വലിയ ജനസാഗരത്തിൽ പ്രതിഫലിക്കുന്നത് ആ ആത്മ പിന്തുണ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കഴിഞ്ഞു വരുംതോറും ഇതിൽ കൂടുതൽ തിരക്കാവാനേ ഇടമുള്ളൂ, ഇതിൽ കൂടുതൽ ലക്ഷങ്ങൾ തെരുവിൽ നിറയാനേ തരമുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴേക്ക് തിരുനക്കര മൈതാനിലേക്ക് എത്തും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. നേരത്തെ ഉച്ചയോടെ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. അപ്പോൾ ഉച്ചയോടെ എത്തുമെന്ന് അറിയിച്ചപ്പോൾ ഒരു നോക്ക് കാണാൻ രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേ ആളുകൾ എത്തിച്ചേരുന്നുണ്ടായിരുന്നു. ഇവിടെ എന്താണ്, കോട്ടയത്തോ ഈ ജില്ലയിലുള്ളവർ മാത്രമല്ല, വടക്കൻ ജില്ലകളിൽ നിന്ന് ധാരാളമായി മലപ്പുറത്തു നിന്നും കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും കുറേയധികം വാഹനങ്ങൾ, കുറേയധികം പ്രവർത്തകർ, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ രാവിലെ മുതൽ തന്നെ, ഉച്ച മുതൽ തന്നെ ആകാംക്ഷാഭരിതമായി, വേദനാനിർഭരമായി കാത്തിരിപ്പിലാണ്. ഇനി ഉമ്മൻചാണ്ടി സാറിനെ ഒരു നോക്കി കണ്ടിട്ടേ മടക്കമുള്ളൂ എന്ന വാശിയിലാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും. അതിനി 12:30 70 വർഷം തങ്ങൾക്ക് വേണ്ടി കാത്തു നിന്ന നേതാവിന് 7 മണിക്കൂർ വേണമെങ്കിൽ കാത്തു നിൽക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല എന്ന് പറയുന്ന പ്രവർത്തകരെ ഇവിടെ കണ്ടു. അങ്ങനെ നിർനിമേഷമായ മുഖത്തോടെ, സങ്കടഭരിതമായ മുഖത്തോടെ അവർ അവരുടെ നേതാവിനെ കാത്തിരിക്കുകയാണ്. തിരുനക്കര മൈതാനി ഉറപ്പായും ഈ കാണുന്ന വഴിയരികിൽ ഇത്ര വലിയ സ്നേഹ പിന്തുണ, ഇത്ര വലിയ ജനാരവം കേൾക്കുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ തട്ടകമായ കോട്ടയത്തും പുതുപ്പള്ളിയിലുമൊക്കെ ഇതിനപ്പുറം ഇതിൻ്റെ 10 മടങ്ങ് ലക്ഷോപലക്ഷം ജനം അദ്ദേഹത്തിന് സ്നേഹാദരം അർപ്പിക്കാൻ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. തിരുനക്കര മൈതാനി അതിൻ്റെ കപ്പാസിറ്റിക്ക് പുറത്തേക്ക് ജനങ്ങളെ കൊണ്ട് നിറയാൻ പോകുന്നു. ശരി, ഒരിക്കൽ കൂടി കൊട്ടാരക്കരയിലേക്ക് പോകണം. അവിടെ എസ് വിജയകുമാറിൻ്റെ, വിജയകുമാർ നേരത്തെ കാണിച്ചതുപോലെ, നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ, ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നതുപോലെ ഒരു മനുഷ്യ മഹാസാഗരം ഇപ്പോഴും ആ വാഹനത്തിന് അവിടെ നിന്ന്
വളരെ പതിയെ മാത്രമാണ് നീങ്ങാൻ കഴിയുന്നത്. ഇനിയും ഉമ്മൻചാണ്ടിയെ കാണാൻ അവിടെ വലിയ ആൾക്കൂട്ടം ബാക്കിയുണ്ട്. എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ വിജയകുമാർ? ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് റീജിത്ത് ഞാൻ കരുതുന്നത്. കൊട്ടാരക്കരയുടെ എനിക്ക് തോന്നുന്നത് കൊട്ടാരക്കരയുടെ ഉയർന്ന കെട്ടിടങ്ങളൊക്കെ നിറഞ്ഞ് ആളുകൾ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. റോഡിൽ ഒരിടത്തും സ്ഥലമില്ല, റോഡ് നിറയെ ആളുകളാണ്. ഒരു വാഹനത്തിനും കടന്നു പോകാൻ കഴിയുന്നില്ല. ഉമ്മൻചാണ്ടിയെ വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്രയിലെ പ്രധാന വാഹനം കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ് മാത്രമാണ് ഈ നിരത്തിലൂടെ നീങ്ങുന്നത്. ബാക്കി വാഹനങ്ങളൊക്കെ ഏതൊക്കെയോ സ്ഥലത്ത് ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണ്. അങ്ങനെ മനുഷ്യർ ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. അവരുടെ പ്രിയപ്പെട്ട നേതാവിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതാ ഞാൻ ഒരു തരത്തിൽ വളരെ ബുദ്ധിമുട്ടി വീണ്ടും ആ ബസ്സിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. നമുക്കൊന്നും ആ ബസ്സിൻ്റെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നില്ല. കാരണം അവിടേക്ക് നമ്മളെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് ആരൊക്കെയോ ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യമർപ്പിച്ച് കടന്നു പോകും. അങ്ങനെ വലിയ ഒരു തിരക്കിന് ഇടയിലൂടെ ഉമ്മൻചാണ്ടിയെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആ വാഹനം ഇങ്ങനെ കടന്നു വരികയാണ്. ഇത് ഒരു പക്ഷേ കേരളത്തിൽ മറ്റേതെങ്കിലും ഒരു നേതാവിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പരിസമാപ്തിയിൽ വിടവാങ്ങലിന് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. അങ്ങനെ സമാനതകളില്ലാത്ത ഒരു വിലാപയാത്രയ്ക്ക് ഇതാരാ കേരളം സാക്ഷിയാവുകയാണ്. കൊട്ടാരക്കരയുടെ പ്രധാന വീതി നിറഞ്ഞ് ജനം ഇങ്ങനെ ഒഴുകുന്നത് ഒരു കാഴ്ചയായി കാണുകയാണ്. ഒരു തരത്തിൽ ഒരു വലിയ അത്ഭുതമാണ്. ഇത്തരത്തിൽ ഒരു നേതാവ് ജനഹൃദയങ്ങളിൽ ചേക്കേറിയിട്ട് ആ നേതാവിന് ജനക്കൂട്ടം നൽകുന്ന ഒരു അന്തിമോപചാരം, അത് ഒരു പക്ഷേ ഇന്ത്യയിൽ എവിടെയെങ്കിലും അത്തരമൊരു കാഴ്ച എപ്പോഴെങ്കിലും എത്ര തവണ കണ്ടിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. അങ്ങനെ വലിയ ഒരു ജനക്കൂട്ടത്തിൻ്റെ നേതാവായി എപ്പോഴും വിലയിരുത്തപ്പെട്ടിരിക്കുന്ന ഉമ്മൻചാണ്ടിക്ക് ആ ജനക്കൂട്ടം ഏറ്റവും ഉചിതമായ വിട നൽകുന്നു എന്നതാണ് ഇതാ ഈ ദൃശ്യങ്ങളൊക്കെ തെളിയിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ വിലാപയാത്രയുടെ ഏറ്റവും മുൻഭാഗത്ത് ജനം ഇങ്ങനെ എന്താണ് തിരക്കി ഓടുന്നതാണ്. ഇത് നമ്മൾ പലപ്പോഴും ആശങ്കപ്പെട്ടു, ഈ ജനക്കൂട്ടം ഏതെങ്കിലും ഒക്കെ സ്ഥലത്ത് തട്ടിത്തടഞ്ഞ് വീഴുമോ എന്ന് നമ്മൾ പലപ്പോഴും ആശങ്കപ്പെട്ടു. സ്വയം നിയന്ത്രിക്കണമെന്ന് ഇതിനിടയിൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. നിങ്ങളെ മറ്റാരും നിയന്ത്രിക്കുന്നില്ല, നിങ്ങൾ സ്വയം നിയന്ത്രിക്കണമെന്ന്. സേവാദൾ പ്രവർത്തകരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെയൊക്കെ നിയന്ത്രണത്തിനൊക്കെ അപ്പുറത്തേക്ക് ഇതാ കൊട്ടാരക്കരയിൽ എത്തിയപ്പോഴേക്കും കാര്യങ്ങളാകെ മാറി മറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ സ്നേഹാദരം ഏറ്റുവാങ്ങിക്കൊണ്ട് അതാ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയുടെ അതിൻ്റെ ഏറ്റവും മുൻഭാഗം ഇവിടെ കൊട്ടാരക്കരയുടെ എന്താണ് സെൻട്രൽ ജംഗ്ഷനിലേക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം പുലമൺ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. ആ കൊട്ടാരക്കരയുടെ പ്രധാന ഭാഗത്തേക്ക് ഇനിയും കുറച്ചുകൂടി പോകാനുണ്ട്. അങ്ങനെ കൊട്ടാരക്കരയുടെ പ്രധാന ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ഇത് ഒരു ജനസഞ്ചയം, കേവലം ഒരു ജനക്കൂട്ടം ആൾക്കൂട്ടം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന മട്ടിലേക്കുള്ള വലിയ ജനക്കൂട്ടമായി മാറും എന്ന ആശങ്ക പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ രഹസ്യമായി നമ്മളോട് സംസാരിക്കുമ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെ കരുതലോടെ നീങ്ങണം. ഇടയിലൂടെ വാഹനങ്ങൾ ഓടിക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആൾക്കൂട്ടത്തിനിടയിലൂടെ. പക്ഷേ അത് അവഗണിച്ചുകൊണ്ട് ചില വാഹനങ്ങൾ ഇതിനിടയിലൂടെ വരുന്നുണ്ട്. അത് വലിയ അപകടമുണ്ടാക്കുന്നുണ്ട്. കാരണം റോഡിന് ഇരുവശത്തും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുകയാണ് ഈ വിലാപയാത്രയുടെ മുൻഭാഗത്ത്. അത് വിലാപയാത്ര ഈ ഭാഗം നോക്കുള്ളൂ, വിലാപയാത്ര കടന്നു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ഭാഗം ഇപ്പോൾ തന്നെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്തേക്ക് മുഴുവൻ ആളുകളെ പോലീസ് മാറ്റി നിർത്തിയിട്ടുണ്ട്, മറുഭാഗം ഇവിടെ ശൂന്യമാക്കി നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ആ ഭാഗത്ത് ഇങ്ങനെ ആളുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. വളരെ വേഗത്തിൽ നടക്കണം എന്നതാ നമ്മളോടും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. വേഗത്തിൽ വേഗത്തിൽ പോകണം, നിൽക്കരുത്. ആളുകൾ ക്യാമറയ്ക്ക് അടുത്തേക്ക് വരുന്നത് വലിയ തിരക്കുണ്ടാക്കും, അത് സഹകരിക്കണമെന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് വേഗത്തിൽ നടക്കുകയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നമ്മളുടെ ഒരു ബുദ്ധിമുട്ട് കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ കരുതിയതിനൊക്കെ അപ്പുറത്തേക്കുള്ള ആൾക്കൂട്ടം കൊട്ടാരക്കര ടൗണിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും ആൾക്കൂട്ടം ഇവിടെ എത്തുമെന്ന് എന്താണ് നമ്മൾ എന്നല്ല ആരും വിചാരിച്ചിരുന്നില്ല. എന്നോട് അല്പസമയം മുമ്പ് ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് പറഞ്ഞത് കൊട്ടാരക്കര ജംഗ്ഷൻ ഒന്ന് കടന്നു കിട്ടാൻ ഒരു മണിക്കൂറെങ്കിലും എടുക്കും എന്നാണ്. അത് ആ സമയത്ത് ഞാൻ വിചാരിച്ചു അതിശയോക്തി പറഞ്ഞതാണ് അദ്ദേഹം. പക്ഷെ അങ്ങനെയല്ല, അത് ശരിയാണ്, കേവലം അതിശയോക്തിയല്ല, അത് വസ്തുതയാണ്. ആ ജംഗ്ഷനിലേക്ക് എത്തുമ്പോഴും കൊട്ടാരക്കര ടൗണിൻ്റെ ഒരു പ്രധാന ഭാഗം നിറഞ്ഞു കവിഞ്ഞ് ആളുകളിങ്ങനെ കൂടി നിൽക്കുകയാണ്.
ഈ ഭാഗം ആകെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ജനനിബിഡമാണ് ഈ ഭാഗം അപ്പാടെ ഇവിടെ ഇതിന്റെ ഉയർന്ന കെട്ടിടങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ കയറി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ അവർക്കൊന്നും ഈ വിലാപയാത്ര ഇങ്ങനെ കടന്നു പോകുന്നതല്ലാതെ ഉമ്മൻചാണ്ടിയെ ആ വാഹനത്തിൽ കാണാനൊന്നും കഴിയില്ല പക്ഷേ എന്തായാലും ആ വിലാപയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നതായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു നമ്മളുടെ മുന്നിലൂടെ വിലാപയാത്രയുടെ ഒരു പ്രധാന ഭാഗം ഇങ്ങനെ കടന്നു പോവുകയാണ് ഉമ്മൻചാണ്ടിയെയും വഹിച്ചുകൊണ്ടുള്ള ആ KSRTC ലോ ഫ്ലോർ ബസ് അതിനും പിന്നിലാണ് അതിപ്പോൾ കുറേ പിന്നിലായിട്ടുണ്ട് നേരത്തെ നമ്മൾ അതിനൊപ്പമായിരുന്നു നമ്മളെ അതിനൊപ്പം നടക്കാൻ കഴിയാത്ത തരത്തിൽ ജനത്തിരക്കായതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് മുന്നോട്ട് നടക്കേണ്ടി വരുന്നു ആ വാഹനം ഇപ്പോൾ ഒരു പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് ആ വാഹനം വീണ്ടും നമുക്ക് ദൃഷ്ടിപഥത്തിൽ എത്തിയിട്ടുണ്ട് നോക്കൂ ആ വാഹനം വരുന്നത് ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിലൂടെയാണ് ആൾക്കൂട്ടം വളഞ്ഞ് ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി ഒരു KSRTC ബസ് ഇങ്ങനെ കടന്നു വരികയാണ് ഉമ്മൻചാണ്ടി ഒരു ജനനേതാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹവും ഇങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹത്തെ വളഞ്ഞൊരു വലിയ ജനക്കൂട്ടം ഉണ്ടാകും ആ ജനക്കൂട്ടത്തിൻ്റെ കേന്ദ്രബിന്ദു ഉമ്മൻചാണ്ടി ആയിരിക്കും ആ കേന്ദ്രബിന്ദുവിനെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു ജനക്കൂട്ടത്തെ എവിടെയെങ്കിലും കണ്ടാൽ ഓർത്തോണം അത് ഉമ്മൻചാണ്ടി അവിടെ ഉണ്ട് എന്നത് ഇതാ മരിച്ചു കഴിയുമ്പോഴും ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു വലിയ ജനക്കൂട്ടത്തെ ആകർഷിച്ചുകൊണ്ട് അദ്ദേഹം ആ മരിച്ച ഉമ്മൻചാണ്ടി കേന്ദ്രമായ ഒരു വലിയ 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 മനുഷ്യ മഹാസമുദ്രം ഈ കൊട്ടാരക്കര ടൗണിൽ ഇപ്പോൾ രൂപപ്പെട്ട് കഴിഞ്ഞു ആ അതിൻ്റെ കേന്ദ്രം ഉമ്മൻചാണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമാണ് ആ ശരീരം കിടത്തിയിരിക്കുന്ന KSRTC ബസ്സിനെ ചുറ്റി ഒരു വലിയ ജനസഞ്ചയം ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ആ ജനസഞ്ചയത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് ആ ബസ് വരുന്നത് അതിനു മുന്നിൽ ഇതാ തിരുവനന്തപുരം മുതൽ നമ്മൾ കാണുന്നതാണ് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ പ്രവർത്തകരുടെ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിലുള്ള മുദ്രാവാക്യം ആ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഒരു വലിയ സംഘം ഒരു പദയാത്ര കണക്കെ വിലാപയാത്രയെ അതിന് മുന്നിൽ നടക്കുന്നുണ്ട് അങ്ങനെ ആ വിലാപയാത്രയ്ക്ക് മുന്നിൽ അതിനെ അത് ആ മരിച്ച നേതാവിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ നയിച്ച പോരാട്ടങ്ങളിൽ ഇനി ഞങ്ങളെ ആരുണ്ട് നയിക്കാൻ എന്ന വലിയ രാഷ്ട്രീയ ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ട് ആ ജനക്കൂട്ടം ഒരു പദയാത്ര കണക്കെ ഈ വിലാപയാത്രയിൽ അണിചേരുന്നുണ്ട് ഇത് നമ്മൾ തിരുവനന്തപുരം മുതൽ ഇങ്ങനെ കണ്ട കാഴ്ചയാണ് ഇതാ ഈ ജനക്കൂട്ടത്തിൻ്റെ കാഴ്ചകൾ അവസാനിക്കുന്നതേ ഇല്ല കൊട്ടാരക്കര ടൗണ് നിറഞ്ഞ് കവിഞ്ഞ് ആളുകളിങ്ങനെ കാത്തു നിൽക്കുകയാണ് ഒരു പക്ഷേ നമ്മളുടെ ക്യാമറകൾക്കൊക്കെ അപ്പുറത്തേക്ക് അതിന് അതിൻ്റെ പരിമിതി ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ വലിയ ഒരു ജനക്കൂട്ടം അത് മുഴുവൻ അതാ എത്രയോ മണിക്കൂറുകളായി നീണ്ടു കിടക്കുകയാണ് നമ്മൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ വിലാപയാത്രയെ ഏതാണ്ട് ഒരു പദയാത്ര കണക്കെ അനുഗമിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മണിക്കൂറുകളായി കുറച്ച് കിലോമീറ്ററായി ഇവിടെ ഇത് ആളുകളോട് ഈ നിരത്തിലേക്ക് ഇറങ്ങരുത് നിരത്തിലേക്ക് വരരുത് എന്ന് സേവാദളിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തകർ പറയുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ഈ വാഹനത്തിന് കടന്നു വരാൻ വഴിയൊരുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പ്രവർത്തകരുടെ ആകെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ഉമ്മൻചാണ്ടി അന്ത്യയാത്ര നടത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 6.5 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ പൊതുജീവിതത്തിനിടെ അദ്ദേഹം സഞ്ചരിച്ച ഒരു പ്രധാന വഴിയാണ് തിരുവനന്തപുരത്തു നിന്ന് പുതുപ്പള്ളിയിലേക്ക് കോട്ടയത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആഴ്ചതോറുമുള്ള സഞ്ചാരം ഇതാ ഈ കൊട്ടാരക്കര വഴിയായിരുന്നു ഇവിടെ സുഹൃത്തുക്കളെ കാണും പാർട്ടി ഓഫീസിലെത്തും അങ്ങനെ പല പതിവുകളും ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു ഇനി ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു യാത്ര നടത്തില്ല അങ്ങനെ തിരുവനന്തപുരത്തു നിന്ന് കൊട്ടാരക്കര വഴി MC റോഡിലൂടെ ഉമ്മൻചാണ്ടി എന്ന ജനനേതാവ് ഇനി സഞ്ചരിക്കില്ല ഇത് അന്ത്യയാത്രയാണ് അങ്ങനെ അന്ത്യയാത്ര എന്ന തിരിച്ചറിവ് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഉണ്ടാക്കുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ശൂന്യതയാണ് അങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ശൂന്യത സൃഷ്ടിച്ച ഹൃദയവേദനയോടെ സഞ്ചരിക്കുന്ന വലിയൊരാൾക്കൂട്ടത്തെ അവരുടെ നടുവിൽ ഇതാ ഈ വാഹനത്തെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര കഥകൾ ഉമ്മൻചാണ്ടി സാർ എന്നിവർ വിളിക്കുന്ന ഉമ്മൻചാണ്ടി കുഞ്ഞുഞ്ഞെന്ന സ്നേഹത്തോടെ ആളുകൾ വിളിക്കുന്ന ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ധനമന്ത്രിയായിരുന്നു അങ്ങനെ കോൺഗ്രസിൻ്റെ AICSയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ പൊതുപ്രവർത്തനത്തിൽ തൻ്റെതായ മാർഗത്തിലൂടെ സഞ്ചരിച്ച ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ നമുക്ക് പറയാവുന്ന മാതൃകകൾ സൃഷ്ടിച്ച ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിയുടെ അന്തിമോപചാരം അതെങ്ങനെ തന്നെയാകണം ഇങ്ങനെ തന്നെ വേണം അദ്ദേഹത്തിന് വിട നൽകാൻ കാരണം മറ്റൊന്നുമല്ല ഇതുപോലെ ജനക്കൂട്ടത്തിനിടയിലാണ് അദ്ദേഹം ജീവിച്ചത് ആ ജനക്കൂട്ടത്തിനിടയിലൂടെ വേണം അദ്ദേഹത്തിന് അവസാനമായി യാത്ര ചെയ്യാനും ആ അന്തിമോപചാരം ഇങ്ങനെ തന്നെയാകണം ഇതാകണം ആ ഒരു കോൺഗ്രസ് പ്രവർത്തകർ ഉമ്മൻചാണ്ടിയുടെ സുഹൃത്തുക്കൾ ആരാധകർ അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ വിട നൽകൽ എന്നത് ഈ കാഴ്ചകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതാ നമ്മൾ പറഞ്ഞ് കൊട്ടാരക്കരയുടെ അതിർത്തി വിടുമ്പോഴും ഇതാ നോക്കൂ ആൾക്കൂട്ടത്തിന് കുറവില്ല
എവിടെന്നൊക്കെയോ ആളുകൾ വീണ്ടും വീണ്ടും ഈ സംഘത്തിലേക്ക് വന്ന് ചേരുകയാണ്. അതിന്റെ അത്ഭുതകരമായ കാഴ്ചകൾ അവസാനിക്കുന്നതില്ല. ജനങ്ങൾ എത്താവുന്നത്രയും ആളുകൾ പലയിടങ്ങളിലായി എത്തി കൊട്ടാരക്കരയിൽ എത്തുന്നുണ്ട്. എന്നോട് ആ കോൺഗ്രസ് നേതാവ് പറഞ്ഞതുപോലെ ഒരു മണിക്കൂറൊന്നും പോരാ കൊട്ടാരക്കര വിടാൻ എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. മണിക്കൂറുകൾ ഒരു മണിക്കൂറിൽ കൂടുതലായി നമ്മളിങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മൾ ഇപ്പോഴും ഇതാ നമ്മളുടെ മുന്നിൽ ആ വാഹനം കാണാം, ആ വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം. അതിൽ കോൺഗ്രസ് നേതാക്കളുണ്ട്, ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളുണ്ട്. എല്ലാവരോടും കൃതജ്ഞതാഭരിതമായ കൈകൂപ്പലോടുകൂടി നന്ദി പ്രകാശിപ്പിക്കുന്ന ചാണ്ടി ഉമ്മൻ അതിലുണ്ട്, മറ്റുള്ളവരുണ്ട്. അങ്ങനെ എല്ലാവരെയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ വാഹനത്തിനുള്ളിൽ കാണാം. അതിനു മുന്നിലാണ് ഈ പദയാത്ര കണക്കെ ഇങ്ങനെ ഇരമ്പിയാർക്കുന്ന വലിയ ജനക്കൂട്ടമുള്ളത്. കൊട്ടാരക്കരയുടെ പ്രധാന നിരത്ത് നിറഞ്ഞു കവിഞ്ഞ ആൾക്കൂട്ടത്തെ സാക്ഷിയാക്കി ഉമ്മൻചാണ്ടി എന്ന ജനനേതാവ് മുൻ മുഖ്യമന്ത്രി ഇതാ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര നടത്തുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇ കെ നായനാർ തിരുവനന്തപുരം മുതൽ പയ്യാമ്പലം വരെ നടത്തിയ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര ഏതാണ്ട് ആ കാഴ്ചകൾ അതേപടിയോ അതിലേറെയും കുറഞ്ഞുമൊക്കെയോ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊട്ടാരക്കരയിൽ നമ്മൾ എത്തുമ്പോൾ ഇതാ അല്പം ആശ്വാസത്തോടെ നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എത്തി എന്ന് തോന്നുന്നു. പക്ഷേ ഇല്ല, തയ്യാറായിട്ടില്ല. വലിയ ജനക്കൂട്ടം ഇതാ ഇങ്ങനെ ആർത്തിരമ്പി വരുന്നുണ്ട്.